സമൂഹത്തിൽ തൊട്ടുകൂടായ്മയും തീണ്ടലും ഇന്നും പൂർണ്ണമായും വിട്ടുമാറിയിട്ടില്ല. കേരളത്തിൽ ഇതിന് ഒരു അറുതി വരുത്തുക എന്ന ലക്ഷ്യത്തോടെ 92 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. കേരള നവോത്ഥാന ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറിയ ഗുരുവായൂർ സത്യാഗ്രഹം കേരള ഗാന്ധി കെ കേളപ്പന്റെ നേതൃത്വത്തിലായിരുന്നു ആരംഭിച്ചത്. ഇന്ത്യയൊട്ടാകെയുള്ള ദേശീയ നേതാക്കളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഗുരുവായൂർ സത്യാഗ്രഹം കേരള സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ സൃഷ്ടിച്ച ചലനം വലുതാണ്. ഗുരുവായൂർ സത്യാഗ്രഹം കീഴ്ജാതിയിൽപ്പെട്ട ഒരു വിഭാഗത്തിന് ക്ഷേത്രത്തിനുള്ളിൽ കടന്ന് ആരാധന നടത്താനുള്ള അനുവാദത്തിനു വേണ്ടിയായിരുന്നു. കോളനി വാഴ്ചക്കാലത്ത് ബ്രിട്ടീഷുകാർ ഇവിടുത്തെ ജാതി വ്യവസ്ഥയെ പരമാവധി പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന തന്ത്രം ഫലപ്രദമായി നടപ്പാക്കാൻ ഭരണകൂടത്തിന് സാധിച്ചു. ഇതിനിടെയാണ് വടകരയിൽ വെച്ച് നടന്ന KPCC യോഗം ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകണമെന്ന പ്രമേയം പാസാക്കിയത്. ഈ പ്രമേയത്തിൻ പ്രകാരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടത്താൻ പദ്ധതി തയ്യാറാകുന്നത്. ഗുരുവായൂർ ക്ഷേത്രം ജാതിഭേദമില്ലാതെ എല്ലാ ഹിന്ദുക്കൾക്കും തുറന്നുകൊടുക്കണമെന്നതായിരുന്നു സമരസമിതിയുടെ പ്രധാന ആവശ്യങ്ങളിലൊന്ന്. ക്ഷേത്രത്തിന്റെ ചുമതലക്കാരനായ സാമൂതിരി ആവശ്യം നിഷേധിച്ചതിനെ തുടർന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ സത്യാഗ്രഹമിരിക്കാൻ സമരക്കാർ തീരുമാനിക്കുകയായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിച്ചു ഭരിക്കൽ തന്ത്രത്തിനെതിരെ പോരാടാനുള്ള തീരുമാനം കൂടിയായിട്ട് വേണം ഗുരുവായൂർ സത്യാഗ്രഹത്തെ കാണാൻ. പല വിഭാഗങ്ങളിൽ നിന്നും വന്ന എതിർപ്പിനെ മറികടന്നാണ് കെ കേളപ്പനും AKGയും അടക്കമുള്ളവർ സത്യാഗ്രഹവുമായി മുന്നോട്ടു പോകുവാൻ തീരുമാനിച്ചത്. സമരത്തിനനുകൂലമായി ശക്തമായ ജനവികാരമുണ്ടായിരുന്നുവെങ്കിലും വലിയ തരത്തിലുള്ള എതിർപ്പുകളും നേരിടേണ്ടി വന്നു. ക്ഷേത്രാധികാരികൾ അമ്പലത്തിന് ചുറ്റും മുള്ളുവേലി കെട്ടി. സത്യാഗ്രഹികളെ അടിച്ചുകൊല്ലുമെന്ന് യഥാസ്ഥിതികർ ഭീഷണി മുഴക്കി. എന്നാൽ ഇതൊന്നും കണ്ട് പിൻവാങ്ങാതിരുന്ന സമരക്കാർ വിപ്ലവാത്മകമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. ലക്ഷങ്ങൾ മുടക്കിവെച്ച CCTV ക്യാമറകൾ നോക്കുകുത്തിയായിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ല. ക്യാമറകൾ പ്രവർത്തിക്കാതായതോടെ കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ളവ നിക്ഷേപിക്കുന്നത് നിത്യസംഭവമായി പൊറുതിമുട്ടുകയാണ് ജനങ്ങൾ.